നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്ലിയറൻസ് സെയിൽ കാണാം സാരിയുടെ. ഇതിനകത്ത് ഞാൻ കാണിക്കുന്ന 99% സാരികൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളത്, കാരണം ഇത് ഇന്ന് മെയിനായിട്ടും ഓൺലൈനിൽ കാണിച്ചിട്ടുള്ള സാരികൾ തന്നെയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് ചില സമയത്ത് ഷോപ്പിൽ മാത്രം കാണിച്ചുള്ളൂ ഉണ്ടായിരുന്ന സാരികളുണ്ട്. ഇത് ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത് ഓൺലൈനിൽ കാണിച്ചിട്ട്, നേരത്തെയും ഓൺലൈനിൽ കാണിച്ചിട്ടുള്ളത് തന്നെ കാണിച്ചേക്കുന്നത്, പക്ഷേ ഇത് ഈ പ്രാവശ്യം കൂടുതലും ഓൺലൈനിൽ കാണിച്ചിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് എല്ലാ സാരികളും നിങ്ങൾക്ക് പരിചിതമായിരിക്കും. പിന്നെ താഴെയുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്ന് വാങ്ങിച്ച വിലയുടെ പകുതി വില പോലും ആകുന്നില്ല പലതിനും. ചിലതിന് എല്ലാത്തിനും പകുതി വില എന്ന് ഞാൻ പറയുന്നില്ല, നല്ല ലാഭത്തിലാണ്, ക്ലിയറൻസ് സെയിലാണ്. പിന്നെ ഇതിന് റിട്ടേണും എക്സ്ചേഞ്ച് റീഫണ്ട് അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഇല്ല. അത് മനസ്സിലാക്കി തന്നെ വാങ്ങുക. അല്ലാത്തവർ, അങ്ങനെ താല്പര്യമില്ലാത്തവർ വാങ്ങിക്കരുത്, പിന്നീട് ഒരു അലിഗേഷനുമായിട്ട് വരരുത്. ഇത് ആദ്യത്തെ സാരി. നമ്മൾ ഈ പറയുന്ന, പിന്നെ ഈ കാണിക്കുന്ന സാരികളിപ്പം 20 ഉണ്ടെങ്കിലും 25 ഉണ്ടെങ്കിലും അതിനെല്ലാം ഓരോ നമ്പേഴ്സ് വെച്ച് മാത്രമേ ഉള്ളൂ. ഒന്നിനു പോലും ചിലതിന് മാത്രം ഉണ്ടെന്ന് തോന്നുന്നു ഒന്നി കൂടുതൽ നമ്പറ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക, ക്യാഷ് അടച്ച് ബുക്ക് ചെയ്യുക. ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. ഹോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെ ഈ ഓഫർ സെയിലാണ് കാണിക്കുന്നത് കൊണ്ട് പിന്നീടത് പിന്നെയും നമുക്കത് വീണ്ടും ഓഫർ സെയിൽ എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റത്തില്ലോ. അതുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. പിന്നെ പറ്റുമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്ത് കാണാതെ കാണുക. സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് പലതും കേൾക്കാതെ വന്നിട്ട് ഉള്ള പല പ്രശ്നങ്ങളും നമുക്ക് പിന്നീട് അതിൻ്റെ അങ്ങനെയാണോ ഇങ്ങനെയാണോ അതൊന്ന് കാണിക്കാവോ ഇത് കാണിക്കാമോ, ഇതെല്ലാം ഞാൻ വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എന്നിട്ടും പിന്നെയും എന്താണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് നമ്മൾ തന്നെ ഓർത്തു പോകും. കാരണം ഒരാളല്ലല്ലോ ചോദിക്കുന്നത്, ഒത്തിരി പേര് ചോദിക്കുമ്പോഴേ. ഇത് നമ്മുടെ ബ്രാസോ സാരി. ഇത് 890 രൂപയുടെ സാരിയാണ്, ഇപ്പോൾ കൊടുക്കുന്നത് 650 രൂപയ്ക്ക്. ഇതിനൊക്കെ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊന്നും ഓഫറിൽ കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല. അതുപോലെ പുതുമ മാറാതിരിക്കുന്ന സാരിയാണ്. നിങ്ങൾക്ക് പലർക്കും ഓർമ്മ കാണും ഇതിൻ്റെ കുറേ കളേഴ്സ് വന്നു. അത് കഴിഞ്ഞ് റീസ്റ്റോക്കും വന്നു കഴിയുമ്പോൾ പിന്നെ മിച്ചം വരും. നമുക്കിതൊക്കെ ഷോപ്പിൽ വെച്ചാൽ ഈസി ആയിട്ട് പോകാനുള്ളതേ ഉള്ളൂ. പിന്നെ ചിലതൊക്കെ ഒന്നും രണ്ടും ഒക്കെ അല്ലേ ഉള്ളെന്ന് ഓർത്ത് അങ്ങ് എടുത്ത് വെക്കുന്നു. അങ്ങനെ ഓർക്കുമ്പോൾ ഓർക്കുമോ, അല്ലേ പിന്നെ എന്തോ വലിയ പുണ്യം കാണിക്കും. ഓർക്കുമോ, ബ്ലൂ ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്, ഇവിടെ നല്ല ഡാർക്ക് ചില്ലി റെഡ് ഒന്നാണി വന്നിട്ട് ഇങ്ങനെ. ബ്രാസോ സാരി കേട്ടോ, ബ്രാസോ സാരി അറിയാമല്ലോ അല്ലേ. ഇത് വരും ബ്ലൗസ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഇതല്ല, ഒരു കോട്ടൻ്റെ വരുന്ന ഒരു സ്റ്റഫാണ്, കോട്ടൺ പോലത്തെ ഒരു സ്റ്റഫാണ്. ഇതാണ് അതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഒരു ഭയങ്കര ഈ സ്റ്റാർച്ച് ഇല്ലാതെ ഇരിക്കുന്ന ഒരു ടെക്സ്ചറാണ് അതിനുള്ളത്. ഇതിൻ്റെ രണ്ട് ബോർഡർ, മുകളിലത്തെ ബോർഡറും താഴത്തെ ബോർഡറും ഇങ്ങനെ തന്നെ. അടുത്തത് കലങ്കാരി പ്രിൻ്റ് വരുന്ന, ചന്ദേരി മെറ്റീരിയൽ വരുന്ന ഡിജിറ്റൽ പ്രിൻ്റ് സാരി. ഇതൊക്കെ ഓൺലൈനിൽ കണ്ടിട്ടില്ലേ. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് നല്ല ഓർമ്മ കാണും ഇതെല്ലാം ഞാൻ കാണിച്ചേക്കുന്നത്. അന്ന് വാങ്ങിച്ചവരും കാണും. ഇതിപ്പോൾ വന്നിട്ടൊരു തവിട്ട കളർ എന്നൊക്കെ പറയുന്നതിൻ്റെ ഡാർക്ക് ഷെയ്ഡ്. കലങ്കാരി പ്രിൻ്റാണ്, ബോർഡർ ഇങ്ങനെ. ചന്ദേരിയുടെ മെറ്റീരിയലാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് ഇതേണ്ട ഇങ്ങനെ. അതും കലങ്കാരി പ്രിൻ്റാണ്, വലിയ പ്രിൻറ്റും ചെറിയ പ്രിൻറ്റും. എന്നിട്ട് ഇതിൽ പോയിരിക്കുന്ന ഈ ഒരു ഡിസൈൻ്റെ കളറിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ബ്ലൗസ് എന്ന് പറയുമ്പോൾ വലിയ കളർ വ്യത്യാസമില്ല. ഇത് ഡാർക്കും അത് ലൈറ്റും, അങ്ങനെയുള്ള ഒരു ഇത്. നല്ല സാരിയാണ്. അത് വിലയല്ലല്ലോ, ചിലതിൻ്റെ വിലയില്ലാത്ത ഒന്ന് വരച്ചിട്ടാൽ മതി, നമുക്ക് നോക്കിയെടുക്കാം. ഞാൻ ഇവിടെ നിന്നിത് മൊത്തം നോക്കുക എന്ന് പറയുന്ന വലിയ ഇപ്പോൾ ചിലപ്പോൾ ഇത്തേ കാണും. ഈ വിലയില്ലാതെ ഇത് ഏത് എങ്ങനെ വിറ്റു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ലല്ല, ഇതൊക്കെ ഷോപ്പിൽ ഇരിപ്പുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. ഇതിൻ്റെ കളേഴ്സ് ഷോപ്പിൽ ഇതിൻ്റെ അന്ന് കൊണ്ടുപോയതാണ്. ഇത് കാരണം ഇതൊക്കെ ഒത്തിരി ഓടിയ സാരിയാണ്. അങ്ങനെ പറയണ്ട. ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ്, ബ്ലൂവിൻ്റെ ഒരു ടീൽ ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്. റേറ്റ് ഞാൻ പറഞ്ഞില്ല. ആ ഇതല്ലേ, ഇത്ര റേറ്റ് ഉണ്ട്. 1200 ഇപ്പോഴത്തെ വില, 880 രൂപ. ചന്ദേരി സിൽക്കിൻ്റെ മെറ്റീരിയൽ, ചന്ദേരി സിൽക്കല്ല, ചന്ദേരിയുടെ മെറ്റീരിയലാണ്. ഒരു അറിയാമല്ലോ ചന്ദേരിയുടെ മെറ്റീരിയൽ, എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. ഉണ്ട് കലങ്കാരി പ്രിൻ്റ്, ബോർഡർ ഇങ്ങനെ, മുന്താണി ഇങ്ങനെ, ബ്ലൗസ് ഇതാ ഇങ്ങനെ. ഇങ്ങോട്ട് തണുക്കുന്നില്ലല്ലോ.
രാവിലെ ഇല്ലേ, ഇപ്പം സത്യം പറഞ്ഞാൽ സമയം 10 മണി ആയതേ ഉള്ളൂ. എന്തൊരു ചൂടാപ്പാ. അടുത്തത് ഇങ്ങനെ ഒരു സാരി, നമ്മുടെ ഞാൻ ഈ പറയാറില്ലേ ചുമ്മാ ചുമ്മാ സാരി എന്ന്, അങ്ങനത്തെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു സാരി. ഒരു സിൽക്കി അല്ലെങ്കിൽ ഒരു ഗ്ലോ തരുന്ന ഇച്ചിരി ഒരു ഒരു തരി 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 പോലെ ഇങ്ങനെ അകന്ന ഒരു എഴയുള്ള അല്ലെങ്കിൽ ഒരു വീവിംഗ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് സാരി. ഞാൻ ഈ സാരിയും ഓൺലൈനിൽ കാണിച്ചിട്ടുള്ളതും ധാരാളമായിട്ട് സെയിൽ ചെയ്തിട്ടുള്ളതുമാണ്. ഇതിപ്പം നല്ലൊരു യെല്ലോ കളർ, എന്നിട്ട് താഴത്തെ ബോർഡർ ഇങ്ങനെ വരും. വില അതൊക്കെ മുഴുവൻ ഏതാണ്ട് സീലടിച്ച് വെച്ച പോലെ ഇരിക്കുക. ഒന്നാമതേ കണ്ണും പിടിക്കുന്നുണ്ട്. ഇത് മുന്താണിത് മുന്താണി കാണിക്കാൻ വേണ്ടി വന്ന മുന്താണി. ഇത് ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ഈ ടാസിൽ കൊടുത്തേക്കുന്നു മിത്തേ കൂടെയൊക്കെ പോയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കളറിൻ്റെ ബ്ലൗസ്. പ്ലെയിൻ ആണേ ബ്ലൗസേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾ അപ്പം തന്നെ ബുക്ക് ചെയ്യണം. ഇതിൻ്റെ വില നമുക്ക് നോക്കിയിട്ട് പറയാവേ, അല്ലെങ്കിൽ നോക്കിക്കോ. അതിൻ്റെ തന്നെ വേറൊരു കളറ്. ഇതിനൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ 5-8 കളർ വെച്ച് വരുന്നതാണേ, പക്ഷേ ഇപ്പോൾ അത് തീർന്ന് തീർന്ന് ഇങ്ങനെ 2 കളറൊക്കെ മിച്ചം കാണുള്ളൂ. ഇത് ബോഡി തിരിച്ചാണ് കാണിക്കുന്നത്. ഇതാണ് താഴെ വരുന്ന ബോർഡർ, ഇതാണേ മുന്താണി കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത. അങ്ങനെ അയ്യോ തിരിഞ്ഞാണോ ഇനി മുന്താണി ഇങ്ങനെ വരുമ്പോൾ. ഇതാണോ മുകളിലത്തെ ബോർഡർ? ഇത് മുന്താണി. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ കളറെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് പീച്ചിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്, പിന്നെ ഗ്രീനും കൂടെ കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡ്. ചന്ദേരിയുടെ ഒരു മെറ്റീരിയൽ വരുന്ന ഒരു സാരി കണ്ടോ. താഴത്തെ ബോർഡറിന് ഇതുപോലെ വീതിയുണ്ട്, മുകളിലത്തെ ബോർഡറിന് ഇങ്ങനെ വീതിയില്ല. താഴത്തെ ബോർഡറിന് മാത്രമേ വീതിയുള്ളൂ. മുന്താണി വന്നിട്ട് മുന്താണി ഇല്ലേ, ആ മുന്താണി എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ടില്ല. ഇങ്ങനെ ഒരു ലൈൻസ് മാത്രമേ ഉള്ളൂ മുന്താണിയായിട്ട്, കണ്ടോ. ഇങ്ങനെ ഒരു ലൈൻസ് മാത്രമേ മുന്താണിയായിട്ടുള്ളൂ. ഇങ്ങനെ പ്രൈസ് അവിടെ നിന്ന് നോക്കുമ്പോൾ പ്രൈസ് ടാഗ് അടിച്ചേക്കുന്ന കാണുവാണെങ്കിൽ പറയണേ. ആ കണ്ട് 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 690-ൻ്റെയാണ്, ഇപ്പം 390. ഇതൊരു കോട്ടൺ സെമി ചന്ദേരി കോട്ടൺ അങ്ങനെ വരുന്ന ഒരു സ്റ്റഫ്. പ്ലെയിൻ ആണ് ബോഡി, ആഷ് കളറ്. ബോർഡർ വന്നിട്ട് ഇങ്ങനെ വരും. ഡെയിലി യൂസിന് നല്ലതാണ് ഈ ബോർഡർ തന്നെയാണ്. താഴെ ഇത് ബ്ലൗസ് ആണെന്ന് തോന്നുന്നല്ലേ, ബ്ലൗസ് ഇങ്ങനെയാണേ. ആ മുന്താണി ഇത് ഇങ്ങനെ വരും. മുന്താണി ഉണ്ടോ? ഇതാണ് സാരി, ഇങ്ങനെ വരുന്ന സാരി. ഇങ്ങനെ ബോർഡർ മുന്താണി ഇങ്ങനെ. അവിടെ നിന്ന് നോക്കുമ്പോൾ വില കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുന്നേ. എത്ര പ്രാവശ്യം പറഞ്ഞത്? 890 രൂപ, ഇപ്പം 500 രൂപ. ₹1420 സാരിയാണ്, ഇപ്പം 700 രൂപ. ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ചന്ദേരി മെറ്റീരിയൽ വരുന്ന ഒരു സാരിയാണേ. ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ പാർട്ട്. മുന്താണി വന്നിട്ട് ഇത് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന മുന്താണി ബോഡിയിൽ ഒരു ബ്ലൂ, എന്നിട്ട് ഫ്ലോറൽ പ്രിൻ്റ് നല്ല എടുത്ത് നിൽക്കുന്ന ഒരു കളറും കാര്യങ്ങളുമൊക്കെ. ബ്ലൗസ് വന്നിട്ട് ആ ഒരു മുന്താണിയുടെ തന്നെ പീച്ച് ഷെയ്ഡ്. മുന്താണിക്ക് പീച്ച് ഷെയ്ഡാണ്, ബ്ലൗസിനും പീച്ച് ഷെയ്ഡ്. വില ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ഇതിൻ്റെ വില പറഞ്ഞില്ലേ. ചൂടെടുത്തിട്ടേ എനിക്കങ്ങോട്ട് മൂഡ് കിട്ടുന്നില്ല. ഒരു ഒരു മിനിറ്റ് നേരത്തെ ഒന്ന് കട്ട് ചെയ്യാമോ. അടുത്ത സാരി ഇതാണേ, ഇങ്ങനൊരു സാരി. ഇത് ഈ പറഞ്ഞ പോലെ ഒരു സെമി ചന്ദേരി മെറ്റീരിയൽ സ്റ്റഫ്. മുന്താണി വന്നിട്ട് ഇതേ ഇങ്ങനെ, ബോഡി വന്നിട്ട് ഇങ്ങനെ,
ഇങ്ങനത്തെ ബോർഡറുമായിട്ട്, താഴത്തെ ബോർഡറും മുകളിലത്തെ ബോർഡറും ഇങ്ങനെ നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡ്. ബ്ലൗസും ആ ഡാർക്ക് ഗ്രേയുടെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ്. വില എനിക്ക് നിൽക്കാൻ ഇത് സെയിം സാരിയാണോ? അല്ലല്ലോ അല്ലേ, വേറെയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത്തേലെ വില നോക്കിയാലും മതി, അത് വ്യത്യാസമുണ്ട്. ഇതുണ്ടോ അടുത്ത മോഡൽ സാരി? ഇങ്ങനെ ഇത്തേല് ഇങ്ങനത്തെ ഒരു ഡിസൈന് ബോർഡർ ഇങ്ങനെ വരും, ഒരു ഗ്രീൻ ഷെയ്ഡ്, നല്ല ഒരു സഫയർ ഗ്രീൻ ഷെയ്ഡ്. മേളിലത്തെയും താഴത്തെയും ബോർഡർ ഇങ്ങനെ മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഉഷാറില്ലാതെ വന്നിട്ട് എനിക്ക് തന്നെ ഒരു ഉഷാറ് തോന്നില്ല. ഇങ്ങനെയൊക്കെ അല്ലേ, മുഖമൊക്കെ ചിരിച്ച് അല്ലാതെ എന്ന് കഴിഞ്ഞാൽ ഒരു രസമില്ല. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 890 രൂപയാണ്, ഇപ്പോൾ വരുന്നത് 490. ഇതിൻ്റെ എല്ലാം സെയിം വിലയാണേ. ദേ ഒരുപോലത്തെ, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് വേറെ. അതിൻ്റെ ഇപ്പോൾ കാണിച്ചതിൻ്റെ വേറെ കളർ, അതിന് എന്നാണോ രണ്ട് കളർ കൂടുതലുണ്ട്. റീസ്റ്റോക്ക് ഒത്തിരി വന്നാൽ ഞാൻ എനിക്ക് ഈ സാരിയൊക്കെ നല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നല്ല ചിര പരിചയത്, ഞാനിത് കാണിച്ചു. വാടാമുല്ലയുടെ ഷെയ്ഡ്, നല്ല തെളിഞ്ഞ വാടാമുല്ലയുടെ ഷെയ്ഡ്. ഇങ്ങനൊരു ബോർഡർ, ഈ ബോർഡർ തന്നെ താഴെയും വരും. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് ഈ വാടാമുല്ലയുടെ ഷെയ്ഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലാവണ്ടർ ഷെയ്ഡിൻ്റെ ഡാർക്ക് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ പർപ്പിളിൻ്റെ ലൈറ്റ് എന്ന് പറയുന്ന സംഭവം ബ്ലൗസ്. ഇത്തേനെ ഒരു സെൽഫ് പ്രിൻ്റ് ഉണ്ട് കേട്ടോ, ചെറുതായിട്ട്. റേറ്റ് മുമ്പേ തന്നത് തന്നെ കേട്ടോ, സെയിം. ഇത് ഒനിയൻ്റെ ഒരു ഷെയ്ഡേ, ആ സെയിം തന്നെ ഒനിയൻ്റെ ഒരു ഷെയ്ഡ്. മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ, അല്ല മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ. ആ കാണിച്ചത് തന്നെ, കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം, ബാക്കിയൊന്നും വ്യത്യാസമില്ല. ബ്ലൗസ് ഇത് പ്ലെയിൻ. അതൊക്കെ നല്ല സാരികളാണല്ലോ. വിലയോ കണ്ടോ? ആ ആ ആ പറയണം കേട്ടോ. ₹790 ഇപ്പം 490. ഇത് കണ്ടോ, ഇത് ഈ പറഞ്ഞ പോലെ ചന്ദേരിയുടെ ഒരു സ്റ്റഫാണേ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് കാണിച്ച ഇത് ശ്രദ്ധിക്കുന്നേ, ക്യാമറ എടുക്കുന്നേ. ഇത് കാണിക്കുന്നുണ്ടോ, ബോഡി കാണാവോ? ഒരു നല്ല പീക്കോക്ക് ബ്ലൂ, ഇങ്ങനെ ഒരു ബോർഡർ. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ. നിങ്ങൾക്ക് ഡെയിലി യൂസിന് വളരെ വർത്താണ് ഈ സാരി, കാരണം എന്നും പോകുമ്പോൾ നമുക്ക് മാറി മാറി ഉടുക്കാൻ. ഇത് 800-900 രൂപ വില കൊടുത്ത് വാങ്ങിക്കേണ്ട സ്ഥാനത്ത് ആണ് നമ്മളിപ്പം ഈ വില കൊടുത്ത് വാങ്ങിക്കുന്നത്. പുതുമയ്ക്കൊന്നും യാതൊരു കുറവുമില്ല, അത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം. ബ്ലൗസ് കാണിച്ചല്ലോ, ഇത് ബ്ലൗസ്. അയ്യോ ഇത് ബ്ലൗസ്. ചൂട് കാരണം കേട്ടോ ഞാൻ ഇങ്ങനെ മോമ്പുറിപ്പിച്ചിരിക്കുന്നല്ല, അസ്വസ്ഥത. ഒരു AC ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്നും അങ്ങ് പോരെന്ന് തോന്നുക, എന്നാണെന്നറിയത്തില്ല. ഇപ്പം 2-3 ദിവസമായില്ലേ മഴ പെയ്തിട്ട്. ഇവിടെ നല്ല എല്ലാ ദിവസവും വൈകുന്നേരം ഒരു മഴയുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ടേ. ഇപ്പം 2-3 ദിവസമായിട്ട് ഇല്ല. നല്ല പാരറ്റ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡേ, പാരറ്റ് ഗ്രീൻ്റെ ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. അതായത് ബ്ലൗസ്, ഇത് ബ്ലൗസിൻ്റെ പാർട്ടാണ് ഇത് ഈ കാണുന്നത്. ഇത് തന്നെ ബ്ലൗസ് ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ. ഈ ഇപ്പം നമുക്ക് ഡിസ്കൗണ്ട് സെയിൽ കിട്ടുന്ന സാരിയാന്ന് പറഞ്ഞാൽ നമുക്കുണ്ടല്ലോ, നമുക്കത് നല്ല രീതിക്ക് ബ്ലൗസൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മാച്ചിങ്ങിന് ഇച്ചിലൂടെ ഇതിൻ്റെ തന്നെ ബ്ലൗസ് അല്ലാതെ വേറെയൊക്കെ ഇടുവാണെങ്കിൽ നല്ല വിലയുള്ള സാരിയായിട്ട് നമുക്ക് ഇത് അവതരിപ്പിക്കാം, അത് പുറത്ത് പോകുമ്പോഴേ ഉടുക്കാം. അല്ലാതെ നമ്മുടെ മനസ്സിൽ തന്നെ ഡിസ്കൗണ്ട് സെയിലിൻ്റെ അല്ലേ എന്നുള്ളൊരു പുച്ഛം വെക്കരുത്. ഇത് ഡിസ്കൗണ്ട് സെയിൽ കിട്ടുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാനിത് സത്യം പറഞ്ഞാൽ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ വേറെ എപ്പോഴും ഇങ്ങനെ ഈ ഷൂട്ടോ അടിക്കുന്നതല്ല, ഷോപ്പ് തുടങ്ങുന്നില്ലായിരുന്നെങ്കിൽ ഞാനിതൊന്നും ഇത്രയും സാധനമൊന്നും ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കത്തില്ലായിരുന്നു. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പുതിയത് എന്ന് പറയുമ്പോൾ എല്ലാം പുതിയതായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പ്ലെയിൻ സാരി, പ്ലെയിൻ സാരി നമ്മൾ എപ്പോഴും കാണിക്കുന്നത് ഇതിൻ്റെയാണ്. അല്ല ഇതെന്തിനാണ് പൊട്ടിക്കുന്നല്ലേ, ഒരെണ്ണം പൊട്ടിച്ച് കാണിക്കുക അല്ലേ ശരിയാകത്തില്ല. നമ്മൾ കാണിക്കുന്ന വിചിത്ര സിൽക്കിൻ്റെ, ഇത് വിചിത്ര സിൽക്കിൻ്റെ അല്ല, ചന്ദേരി മെറ്റീരിയലാണ്. ഇങ്ങനെ തന്നെയാണ് സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ വൈറ്റ്
ഒരു സെറി പോലെ ഒരു സാധനം പോകുന്നുണ്ട്. ഇതിന് ഒരു ചെറിയ ഇവിടെ ഒരു കളറിൻ്റെ ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഞാനത് കാണിച്ചു തന്നെയാണ് നിങ്ങളെ തരുന്നത്. ഇവിടെ ഒരു ചെറിയ കളറിൻ്റെ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനും കൂടെ കൂട്ടിയിട്ടുള്ള പ്രൈസ് ലെസ്സാക്കിയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ സാരി ആയിട്ട് തന്നെ ഉടുക്കണമെന്നില്ല, നിങ്ങൾക്ക് കുർത്തിയായിട്ട് തയ്ക്കണമെങ്കിൽ ചുരിദാറായിട്ട് തയ്ക്കണം, എന്നാ വേണേൽ തയ്ക്കാം, അതിന് പറ്റുന്ന മെറ്റീരിയൽ. ചന്ദേരിയുടെ ചുരിദാർ സെറ്റ് നമ്മൾ ഇഷ്ടം പോലെ ഇടുന്നതല്ലേ. അപ്പം അതുമല്ല, ഇത് അകത്ത് പോകുന്ന പാർട്ടാണ് എന്നാണ് തോന്നുന്നത്. ബുക്ക് ചെയ്യുന്ന ആൾക്കാരെ ഒന്നും കൂടെ വിളിച്ച് നമ്മൾ കൺഫേം ചെയ്തിട്ടേ നമ്മൾ ഇത് അയക്കത്തുള്ളൂ. ഇത് ഈ കളറിനോട് താല്പര്യമുള്ളവർ ചിലർ കാണും, കാരണം ഈ കളറൊക്കെ ഒത്തിരി എല്ലാവർക്കും ആവശ്യ കളറായി. 750 ന്റെയാണ്, 300 രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അത് ആ ഒരു ഡാമേജ് വന്നുകൊണ്ടാണ് ഇത്തന്നെ അവലയല്ല. അതിൻ്റെ വേറെ കളർ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കളർ ഫെയ്ഡ്നെസ്. ഇതിനൊന്നും ഡാമേജ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഇതിന് ആ വിലയല്ല. കണ്ടോ, നല്ല റോയൽ ബ്ലൂ ഷെയ്ഡ്. എന്നിട്ട് സൈഡിൽ ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുക. ഈ വൈറ്റ് ബ്ലൗസ് ഇല്ലേ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഓഫ് വൈറ്റ് പോലത്തെയൊക്കെ ബ്ലൗസിലുവാണെങ്കിൽ അടിപൊളിയാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും തയ്ക്കാം. ഇതിപ്പം 5.5 മീറ്റർ തുണിയില്ലേ, നല്ല ചന്ദേരിയുടെ മെറ്റീരിയലാണ് കിട്ടുന്നത്. ഇതിൻ്റെ വില എത്രയായിരുന്നു പറഞ്ഞേ? 690 അല്ലേ, അത് തന്നെയല്ലേ. 699 ആണല്ലോ ഇത്തേക്കട്. 790 അതിനെത്രയായിരുന്നു? അല്ല, എഴുതിയിട്ടിട്ടില്ലേ. 300 അന്ന ഇതിൻ്റെ വില പറഞ്ഞാൽ മതി. മൊത്തം കൺഫ്യൂസ്ഡ് ആകുന്നു, കാരണം അതിൻ്റെ വില ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞതാണ്. ഞാനായിട്ട് കുറച്ചതാണ്, അല്ലാതെ അതിൽ എഴുതിയിട്ടിട്ടില്ല. മറ്റേ ആദ്യം ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഡാമേജ് കണ്ടുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു. ഇത് നല്ല പാരറ്റ് ഗ്രീൻ, കാണിക്കാനൊന്നും ഇല്ലല്ലോ. ഇതിന് മുന്താണിയൊന്നും ഇല്ല, എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇവത്തേൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാമല്ലോ. നിങ്ങൾക്ക് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ വർക്കൊക്കെ ചെയ്യാം, നല്ല എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ. പിന്നെ ഡിസ്കൗണ്ട് സെയിൽ വാങ്ങിക്കുന്നതായതുകൊണ്ട് ഒരു പുച്ഛം വരുമല്ലോ. എംബ്രോയിഡറി വർക്ക് ചെയ്യാനുള്ള മുതലുണ്ടോ? അപ്പോൾ ചുരിദാർ തയ്ച്ചോ, കുർത്തി തയ്ച്ചോ, എന്നാ വേണേൽ തയ്ച്ചോ. എന്നിട്ട് ഈ സ്വന്തമായിട്ട് ഓരോന്ന് ചെയ്യാൻ അറിയാവുന്നവർക്കേ നല്ല സംഭവമാണ്. സെമി സിൽക്ക്, സോഫ്റ്റ് സിൽക്ക് സാരി. ഇതിപ്പം ഒരു ലൈറ്റ് മസ്റ്റാർഡ് ഇങ്ങനെ കോപ്പർ ഷെയ്ഡ് പോകുന്നു, വളരെ സോഫ്റ്റാണ്. ഒരു ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ സിന്തറ്റിക് മിക്സ് തോന്നുന്ന ഈ ഒരു പടുപടാന്ന് നിൽക്കുന്ന അതല്ല, സോഫ്റ്റാണ്. സിന്തറ്റിക് മിക്സ് ഇല്ല എന്നൊന്നും ഞാൻ പറയുകയില്ല. ഒരു 5000 രൂപ വരെ വരുന്ന സാരികൾക്കെല്ലാം സിന്തറ്റിക് ഉണ്ട്, അതിനകത്ത് ഒരു സംശയമില്ലാത്ത കാര്യം. പ്യുവർ സിൽക്കൊന്നും കിട്ടണമെങ്കിൽ അല്ലാതെ അതുക്കും മേലെ 10000ത്തിന് മേലെ പോകണം, എന്നാലും കിട്ടത്തില്ല. ഇപ്പം ഇത് നല്ല സോഫ്റ്റാണ്, ഇതിൻ്റെ സ്റ്റഫ് നല്ല നമുക്ക് മാനേജബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പിടിച്ചിടുമ്പോൾ നമുക്ക് ശരീരത്തോട്ട് പിടിച്ചിടുമ്പോൾ ഒരു നല്ലൊരു തണുപ്പ് ഫീലുണ്ട്. പിന്നെ മുന്താണി ഇങ്ങനെ വന്നിട്ട് കോപ്പർ ബ്ലൗസ് ഇത് തന്നെ, ആ മുന്താണിയുടെ അത് തന്നെ ബ്ലൗസ്, പ്ലെയിൻ ബ്ലൗസ്. ബോർഡർ ഉണ്ടോ എന്ന് നോക്കട്ടെ. ആ പ്ലെയിൻ ബ്ലൗസ്, നേവി ബ്ലൂവിൻ്റെ ഷെയ്ഡ്. ഇതിൻ്റെ വില എന്ന് പറയും, നല്ല സോഫ്റ്റ് സിൽക്കാണ്. ഈ കുറഞ്ഞ ഒരു സെമി സിൽക്കല്ല, അതിൻ്റെ സെമി സിൽക്ക് എനിക്ക് തോന്നുന്നു 550 രൂപ തൊട്ടുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 1190 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ വില. 750 അല്ലേ, നോക്കിയിട്ടിടേ. കോഡ്, സീല്, നമ്പര് എന്നൊക്കെയാണോ ഇതിൽ? 750 അല്ലേ, കുഴപ്പമില്ല, അത്യാവശ്യം കണക്ക് പിടിക്കുന്നുണ്ട്. അയ്യോ, മെറൂൺ കളറ് തന്നെ പറയും, തന്നെ ചിരിക്കും അല്ലേ. മെറൂൺ കളർ കേട്ടോ, നല്ല ഡാർക്ക് മെറൂണും ഈ ഒരു ഗ്രേ ഷെയ്ഡും നല്ലൊരു കോമ്പിനേഷനാണ്. ബ്ലൗസ് പ്ലെയിന് കാണിച്ചു തരണ്ടല്ലോ, പ്രത്യേകിച്ച് ഇതാ ബ്ലൗസ്. ഇത് പ്ലെയിന് കോപ്പറാണ് ഇവിടെ പോയിരിക്കുന്നത്. ഡിസൈൻ്റെ കളറ് ഈ ടാസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് പോകും, അതായത് ഫങ്ഷൻ വെയറൊക്കെ ആയിട്ടുള്ള സാരി. നല്ല സാരി, നല്ല സ്മൂത്തായിട്ടുള്ള, അതായത് വില കൂടിയ സാരിയുടെ സ്റ്റഫാണിത്. നമ്മൾ നല്ല വില കൂടിയ സാരിയുടെ സ്റ്റഫാണ്. സെമി സിൽക്ക് എന്ന് കേൾക്കുമ്പോൾ എല്ലാ സെമി സിൽക്കും ഒരേ സ്റ്റഫല്ല, പലതും പലതാണല്ലോ. ഇതിപ്പോൾ വന്നിട്ട് ഡാർക്ക് പർപ്പിൾ ഇങ്ങനെ കോപ്പർ ഷെയ്ഡ്, ഇതാണ് ഇങ്ങനെ ബ്ലൗസും ഈ ഒരു. കോമ്പിനേഷൻസ് ഇതിൻ്റെ ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും കണ്ട് കണ്ട് നിൽക്കുന്ന ഒരു കോമ്പിനേഷൻ അല്ല. ബ്ലാക്ക്, കോപ്പർ,
റോയൽ ബ്ലൂ ബ്ലൗസ് വരുമ്പോൾ റോയൽ ബ്ലൂ അങ്ങനെയുള്ള ആ കോമ്പിനേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ റോയൽ ബ്ലൂ ബ്ലൗസ് വരുന്നത് നല്ലൊരു വ്യത്യാസമായിരിക്കും. 700 രൂപയല്ലേ ഉള്ളതിന് ഇട്ടേക്കുന്ന അതിന് ചോദിക്കുമായിരുന്നു. പിന്നെ അതിൽ കൂടുതലാണോ? അല്ലെന്ന്, ഒറിജിനൽ വില അല്ല ഞാൻ ചോദിച്ചത്. ഇപ്പം ഡിസ്കൗണ്ടഡ് റേറ്റ് 750 1190 80 ഇത് കണ്ടോ, ഇതാണ് അടുത്ത സാരി. ഡാർക്ക് മെറൂണും ഈ ഒരു ചന്ദന കളറ് ബോഡി ബോർഡർലെസ് ആയിട്ടുള്ള സാരി, നമ്മുടെ എവർഗ്രീൻ കോമ്പിനേഷനാണ്. ബ്ലൗസ് വന്നിട്ട് ആ ഡാർക്ക് മെറൂൺ വന്ന് ഇങ്ങനെ ഒരു കയ്യേലൊരു ഇത് വരും, ബോർഡറും കൂടെ ആയിട്ട് ബ്ലൗസ്. ഇതാണ് കയ്യെ വരുന്നത്. ഇത് 980 സാരിയാണ്, ഇപ്പം 800 രൂപ. ഇതൊന്നും അധികം നാൾ പോലും ആയിട്ടില്ല, കണ്ട് ഓർമ്മയാണ്. കണ്ട് മറന്നിട്ടുണ്ടോ എന്നെ ഇത്ര വേഗം മറന്നു പോയോ എന്ന് ചോദിക്കുന്ന പോലെ സാരി ഇരിക്കുന്നത് കണ്ടോ, നല്ല സാരിയാണ്. ഇതിന് വില ഇല്ലേ? ഉണ്ടല്ലോ, ഈ കിടക്കുന്ന പിന്നെ തന്നെ അതെന്ന് എടുത്താൽ നോക്കിയാൽ മതി. എന്നാൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കി എടുത്തുകൊള്ളൂ. മാംഗോ പ്രിൻ്റ് ഞാൻ നോക്കട്ടെ, അയത്താലെല്ലാം ആ വെള്ള കാണുന്ന പിന്നെ ഇന്ന് നല്ലൊരു സൈസ് യെല്ലോ ഷെയ്ഡ് നിറച്ച് മാംഗോ പ്രിൻ്റ്. മുകളിലത്തെ ബോർഡറിന് ഒരിച്ചിരി വീതി കുറവ്, താഴത്തെ ബോർഡറിന് അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു 5.5 ഇഞ്ച് എങ്കിലും വീതിയുണ്ട് തോന്നുന്നു. 5 ഇഞ്ച് എങ്കിലും വീതിയുണ്ട് താഴത്തെ ഇതിന് അല്ലേ, 6 ഉണ്ടല്ലേ. ഇവിടെ ഇത്രയും വീതി മുണ്ടാണി ഇല്ലേ, മുണ്ടാണിയുണ്ട്. ഇതും ഈ പറഞ്ഞാൽ ചന്ദേരിയുടെയൊക്കെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ, അങ്ങനത്തെ ഇച്ചിരി പറന്ന് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ. ഇത് ഇത് വരുമ്പോൾ മുന്താണി വരും, ബ്ലൗസ് ഇത് വരും, ബ്ലൗസ് ഉണ്ടോ. അതിൻ്റെ ലാവണ്ടർ ഷെയ്ഡേ, നല്ല സാരി, നല്ല കളറ്. ലാവണ്ടർ ഷെയ്ഡ് മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ $890 ഇപ്പം 450. ഇത് കണ്ടോ, 450 കേട്ടോ, നല്ല സാരി. ബ്ലൗസ് ഇങ്ങനെ കളർ മാത്രമേ വ്യത്യാസമുള്ളേ, ബാക്കിയെല്ലാം സെയിം. അടുത്ത ഇത് അതിൻ്റെ വേറൊരു കളറ്, ഒനിയൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ്, താഴത്തെ ബോർഡർ ഇങ്ങനെ, മുകളിലത്തെ ബോർഡർ ഇങ്ങനെ. താ ബാക്കി സാരിയും കൂടെ താ, കുറച്ചും കൂടെ ഉണ്ടോ, ആ ഇരിക്കുന്നതും കൂടെ ഉള്ളതാണോ. ഇതൊക്കെ ഈ അടുത്ത കാലത്ത് കാണിച്ച സാരികളാണ്. ഇതിനകത്ത് 6 കളറും കണ്ടുണ്ടായിരുന്നു, ഒരു കളർ മാത്രം കുറച്ച്. ഇതിൻ്റെ എനിക്ക് തോന്നി ഇതിന് വേറെ പീസ് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്, കാരണം ഇത് റീസ്റ്റോക്ക് ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു അജ്രക്ക് ടൈപ്പ് പ്രിൻറ്റ്, ഒരു സൈസ് നമ്മുടെ ചുമ്മാ ചുമ്മാ സാരി, നമ്മളുടെ റഫ് യൂസ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സൈസ് ടൈപ്പ് ഓഫ് സാരി. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ, ഇതാണ് ബ്ലൗസ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. വില ഇത്തന്നുണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പറയാം. ഞാൻ ഈ വിലയും കൊണ്ട് ഇവിടെ നിൽക്കാം, എനിക്ക് വയ്യ, അല്ല നോക്കിയെടുത്താൽ മതി. ദാ ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് നല്ല ഗോൾഡൻ കളർ, ഗോൾഡനിൽ ഈ നല്ല ഡാർക്ക് ഗ്രേ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള സാരി. ഇതിൻ്റെ ബ്ലൗസ്, ഇതിന് ബ്ലൗസ് ഇത് തന്നെ, പ്ലെയിൻ ആണെന്നാണ് തോന്നുന്നത്, ഇതോ റണ്ണിങ് ആണോ എന്നറിയത്തില്ല. ബ്ലൗസ് റണ്ണിങ് ആ പ്ലെയിനാണ്, ഇത് തന്നെ പ്ലെയിനാണ് കണ്ടോ, ഇത് തന്നെ പ്ലെയിനാണ് ബ്ലൗസ്. അപ്പോൾ ഇതിന് ഗ്രേ കളർ ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, നല്ല നല്ല ഭംഗിയുള്ള ഫുൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങോട്ട് കാണിച്ചേ, ഫുള്ള് ഇങ്ങനെ തന്നെ. ഇത് എംബ്രോയിഡറി വർക്കാണ്, നല്ല റോസാപ്പൂവിൻ്റെ എംബ്രോയിഡറി വർക്കാണ്, ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. അപ്പം ഈ കളർ നല്ല ഡാർക്ക് ഗ്രേ ബ്ലൗസ് ഇടുവാണെങ്കിൽ അടിപൊളിയാണ് സാരി.
നല്ല ക്രീം ഷെയ്ഡ്, ലൈറ്റുമാണ് പക്ഷേ നല്ല ഭംഗിയുമാണ്. 1100 രൂപ ഇപ്പം 690 രൂപ ആന്തോ 690 നോക്കിയിട്ട് ഞാൻ പറയുന്ന, നിങ്ങൾ വില കണക്കിലെടുക്കല്ലേ, നിങ്ങൾ സ്ക്രീനിലുള്ള വിലയെ നോക്കാളൂ കേട്ടോ. അത് ഞാൻ ഒന്നുകൂടെ പറയണം, എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പല ദിവസങ്ങളിലായിട്ട് ഈ തെറ്റിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ആയിത്തല്ല ഈ എഴുതിയേക്കുന്നതിൻ്റെ കുഴപ്പമാണേ. നമുക്കത് അതിനകത്ത് ഏതാ വിലയെന്ന് വായിച്ചെടുത്തോണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അവിടെ ഇരുന്ന് ചീത്ത വിളിക്കും. ഇത് എന്തോ ഈ കാണിക്കുന്നത്, അല്ലെ പിന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു സാരി ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്. ബ്രൊക്കേഡ് ബോഡി, ഇങ്ങനെ ബോർഡർ, പ്ലെയിൻ ബോർഡർ, മുന്താണിക്ക് വേറൊരു ഡിസൈനാണ്. പക്ഷെ നമുക്ക് തിരി വേറെ ഡിസൈനല്ലേ, ആ വേറൊരു ഡിസൈൻ അല്ല, മുന്താണി ഇല്ല, മുന്താണി അങ്ങനെ തന്നെയാണ് കേട്ടോ, അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ഇത് വരും ബ്ലൗസ്, ആ ഒരു കോപ്പർ ഷെയ്ഡ് വരുന്ന ബ്ലൗസ്, ഡാർക്ക് വീവിംഗ് ആണ്, ഫുള്ള് പ്രിൻ്റ് അല്ല, ഇത് ഫുള്ള് വീവിംഗ് ആണ്. 1050 സാരിയാണ്, ഇപ്പോൾ വില 400 രൂപ. പറയുന്നില്ലല്ലോ, അത് ഭയങ്കര ഒരു അസ്വസ്ഥത. ഗോൾഡൻ ഷെയ്ഡ്, ഗോൾഡായിട്ട് നിൽക്കണമെങ്കിൽ ഇതിപ്പോൾ വേണമെങ്കിൽ സാരി ഉടുക്കുന്ന, സാരി ഉടുക്കുവാണെങ്കിൽ നല്ലതാണ്, നല്ല ഫങ്ഷൻ വെയർ സാരിയാണ്, നല്ല ഗ്ലോസി ആയിട്ടുള്ള നല്ല ടിഷ്യൂൻ്റെ സാരിയാണിത്. ഇത് നിങ്ങൾക്ക് ഇനി സാരി ഉടുക്കുന്നില്ലെങ്കിൽ നല്ല സ്കേർട്ട് തയ്ക്കാൻ നല്ല ഭംഗിയാണ്, പിള്ളേരൊക്കെ പെമ്പിള്ളേരൊക്കെ ഉണ്ടെങ്കിലേ നല്ലതാണ്. എല്ലാം പ്ലെയിൻ, ഇങ്ങനെ ടാസിൽ മാത്രം പിടിപ്പിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ മുന്താണിക്കുള്ള വ്യത്യാസം. ഇതിൻ്റെ ഇപ്പോഴത്തെ വില, ഇപ്പോഴത്തെ വിലയാണെന്ന് തോന്നുന്നു 590 രൂപ കിടക്കുന്നത്. നേരത്തെ വില അപ്പോൾ 750 ആയിരുന്നോ? ആ കാണുന്നത് തന്നെയാണ്, ഒന്ന് നോക്കേ, എനിക്കറിയത്തില്ല. പ്ലെയിൻ, പ്ലെയിൻ സാരികൾ ഇപ്രാവശ്യം കുറേയാണ് കാണിച്ചത്, ഇതെല്ലാം ഇത് കണ്ടോ, ഇതും പ്ലെയിനാണ്. നല്ലൊരു കളറാണ് കേട്ടോ, മുന്തിരിയുടെ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് പോകുന്ന ഒരു കളറ്, ഇങ്ങനെ ഗ്ലോ ആയിട്ടുള്ളൊരു സാരിയാണ്. ഇതും ഈ പറഞ്ഞ പോലെ പാർട്ടി വെയർ ആയിട്ട് നല്ലതാണ്, നല്ല നല്ല ഡിസൈനർ ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ്, അതല്ലെങ്കിൽ ഫ്രോക്ക് തയ്ക്കാനും ഒക്കെ നല്ല, ഫ്രോക്കോ സ്കേർട്ടോ ഒക്കെ തയ്ക്കാനായിട്ട് നല്ലതാണ്. നല്ലൊരു ഷെയ്ഡാണ്, പേസ്റ്റൽ ഷെയ്ഡായതുകൊണ്ട് അതിന് അതിൻ്റേതായ ഒരു എടുപ്പുണ്ട്. മൺ ബ്ലീഡ്സ് ഒക്കെ ഇട്ടിട്ട് കോൺട്രാസ്റ്റ് ബ്ലൗസോ അല്ലെങ്കിൽ അതിന് തന്നെ ചേരുന്ന ബ്ലൗസോ, ഇതിപ്പം പ്ലെയിൻ സാരി മാത്രമാണ്, ഇത്രയേ ഉള്ളൂ. അതിൻ്റെ വേറെ ഒരു കളർ ഇത് കണ്ടോ, ഒരു ബ്ലൂ ഗ്രീൻ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്, നല്ല തിളക്കമുള്ളതാട്ടോ, നല്ല അങ്ങനത്തേതാണ് ആ ഒരു സാരിയാണ്. ഇതിപ്പം എന്നാ മെറ്റീരിയലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മുടെ സാറ്റിൻ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്, ഒരു ഗ്ലോ ഉള്ളൊരു സൈസ് മെറ്റീരിയൽ, സാറ്റിൻ എന്നൊന്നുമല്ല ഞാൻ പറയാം, സാറ്റിൻ്റെ ഒരു കൈൻഡ് ആ ഒരു ഇതിൽ വരുന്ന കാറ്റഗറി വരുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് നിങ്ങൾ, ഞാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ബുക്ക് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഇത് സ്കിപ്പ് ചെയ്യാതെ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു, കാണുവാണെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഒരു സംഭവങ്ങളും ഇല്ല. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്താൽ പർച്ചേസ് ചെയ്തതാണ്, അതിനകത്ത് യാതൊരു മാറ്റങ്ങളും നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതല്ല, നാളെ പറയരുത്. കാരണം അത്രയും റേറ്റ് താത്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ എനിക്കെന്തോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ബുക്ക് ചെയ്യുമ്പോൾ അത് അപ്പം തന്നെ ക്യാഷ് അടച്ചാലേ ബുക്ക് ആവുള്ളൂ, 5 മിനിറ്റ് കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്തും വെക്കത്തില്ല. കാരണം ഇതിനെല്ലാം ഒത്തിരി പീസുകളില്ലെന്ന് ഞാൻ പറഞ്ഞു, ഓരോ പീസ് വെച്ചുള്ളേ. അപ്പം ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. നമുക്കിപ്പോൾ കുറച്ച് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, ഇത് ക്ലിയറൻസ് ഇല്ലല്ലേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.